രാജ്യം മുഴുവൻ പൗരത്വ ബില്ലിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അത് മോശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതെന്ത് കൂത്ത് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിലെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്താണ് ദേശീയ പൗരത്വ രജിസ്റ്റർ, അതായത് NRC, അതുപോലെ തന്നെ എന്താണ് CAA. കുറച്ച് ദിവസം മുന്നേ CAB എന്നുള്ളതായിരുന്നു, അതായത് സിറ്റിസൺ അമെൻഡ്മെൻറ്റ് ബിൽ എന്നുള്ളതായിരുന്നു. അത് ലോക്സഭയും അതുപോലെ തന്നെ രാജ്യസഭയും അംഗീകരിച്ചു, രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടി തന്നെ CAA എന്നായി മാറിയിട്ടുണ്ട്. അതായത് സിറ്റിസൺ അമെൻഡ്മെൻറ്റ് ആക്ട് എന്നുള്ള രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ കാര്യങ്ങൾ, എങ്ങനെയാണ് അതൊക്കെ വന്നിട്ടുള്ളത്, അത് എങ്ങനെയൊക്കെയാണ് നമ്മളെ ബാധിക്കുന്നത്, നമ്മൾ ഈ കാര്യത്തിൽ പ്രതിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ഫോൾഡ് ഫ്ലൂയർ. എന്താണ് ഈ CAA, അതായത് സിറ്റിസൺ അമെൻഡ്മെൻറ്റ് ആക്ട്, ഈ പൗരത്വ ബില്ല് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഈ നാഷണൽ രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്, അതായത് NRC എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തെ ആളുകളുടെ, ഒരു രാജ്യത്തെ പൗരന്മാരുടെ വിവരങ്ങൾ അടങ്ങുന്ന, അവരുടെ പേരുകൾ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു പട്ടികയാണ് സത്യം പറഞ്ഞാൽ ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന NRC എന്ന് പറയുന്ന സംഭവം. ഇന്ത്യയിലിപ്പോൾ ആസാമിലാണ് NRC നടപ്പിലെടുത്തിയിട്ടുള്ളത്. 2013 സുപ്രീംകോടതി വിധി പ്രകാരം ആരംഭിക്കുകയും 2015 അതിൻ്റെ കണക്കെടുപ്പുകളൊക്കെ അവസാനിക്കുകയും പിന്നീട് 2019 ആയപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസുകൾ NRC, അതായത് ഈ പൗരത്വ പട്ടിക, പുറത്തുവിടുകയും ചെയ്തു. ആ ഒരു പട്ടികയുടെ അടിസ്ഥാനത്തിൽ 40 ലക്ഷം വരുന്ന ആളുകളാണ് ഇന്ത്യൻ പൗരന്മാരല്ല എന്നുള്ളത് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അതൊന്നുകൂടി പുനഃപരിശോധന നടത്തിയപ്പോൾ ഏറെക്കുറെ 19 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ, ഏറെക്കുറെ 20 ലക്ഷം വരുന്ന ആളുകൾ ഇന്ത്യൻ പൗരന്മാരല്ല എന്നുള്ള നിലക്ക് ഈ പട്ടികയിൽ പെടാതെ മാറ്റി നിർത്തപ്പെട്ടത്. ഇത്രയും കാലം ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കീഴിലായിരുന്നു. അപ്പോൾ ഇനി അത് മാറിയിട്ട് രാജ്യം മുഴുവൻ ഈ NRC കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടപ്പിൽ വരുത്താൻ പോവുകയാണ്. ആസാമിൽ ഈ NRC നടപ്പിലാക്കിയപ്പോൾ 1971 മാർച്ച് 24 അർദ്ധരാത്രി 12 മണിക്ക് മുമ്പ് അവർ രാജ്യത്ത് താമസിച്ചിരുന്നു എന്നതിനുള്ള എന്തെങ്കിലും ഒരു തെളിവ്, അതായത് നമ്മുടെ വോട്ടർ IDയിലുള്ള പേര്, അതേപോലെ തന്നെ നമ്മുടെ ആധാരം, അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു പ്രൂഫ്, അതിന് മുമ്പ് ഇവർ ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിനൊരു പ്രൂഫ് നൽകിയവർക്ക് മാത്രമാണ് ഈ പൗരത്വ പട്ടികയിൽ അവരെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി മൊത്തത്തിലുള്ള കാര്യം നോക്കുകയാണെങ്കിൽ 1950 മുതൽ 1983 വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവരൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ്. അതുപോലെ തന്നെ 1983 മുതൽ 2003 വരെ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ആളുകൾ, അവരുടെ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്ന് തെളിയിക്കാനുള്ള രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അയാളും ഇന്ത്യൻ പൗരനാണ്. അതുപോലെ തന്നെ 2003 ശേഷം ജനിച്ചിട്ടുള്ള ആളുകൾ, അവരുടെ മാതാപിതാക്കൾ, മാതാവും പിതാവും ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിച്ചാൽ മാത്രമാണ് ഇനി മുതൽ ഇന്ത്യൻ പൗരനാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ആസാമിൽ 19 ലക്ഷം ആളുകൾ പൗരത്വ പട്ടികയിൽ പെടാതെ, ഇന്ത്യയിൽ പെടാതെ, അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരല്ല എന്നുള്ള നിലക്ക് മാറ്റി നിർത്തപ്പെടുമ്പോഴാണ് പുതിയൊരു ബില്ല് കൂടെ വരുന്നത്, CAB അഥവാ പൗരത്വ ബില്ല്. ഈ ബില്ല് പ്രകാരം 2014 ഡിസംബർ 31 മുമ്പ് 6 വർഷക്കാലം ഇന്ത്യയിൽ ഒരാൾ താമസിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം പാകിസ്ഥാന്, അതുപോലെ തന്നെ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്തിൽ നിന്ന് കുടിയേറി പാർത്ത ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, അതുപോലെ തന്നെ പാർസി, ക്രിസ്ത്യൻ, ഈ മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ 3 രാജ്യങ്ങൾ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അതേപോലെ തന്നെ ബംഗ്ലാദേശ്, ഈ രാജ്യങ്ങളിൽ പെടാത്ത വേറെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ആളുകളും, നമ്മളീ പറഞ്ഞ 6 മതത്തിലും പെടാത്ത ആളുകളും ഇന്ത്യയിൽ നിന്ന് പുറത്താണ് എന്നുള്ളതാണ് ഈ പൗരത്വ ബില്ല് പറയുന്നത്. ആസാമിൽ ഇപ്പോൾ ഈ NRC നിലവിൽ വന്നതോടുകൂടെ 19 ലക്ഷം ആളുകൾക്കാണ് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതോടുകൂടെ തന്നെ ഇവർക്ക് പുറത്തുള്ള യാതൊരു രാജ്യങ്ങളിലും ഇവർക്ക് പൗരത്വം ഇല്ല. അങ്ങനെ വരുമ്പോൾ ഈ ആളുകളെ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഡിറ്റൻഷൻ ക്യാമ്പുകളിൽ അടക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ഫോം വഴിയായിട്ട് നിൽക്കുന്നത്. അതായത് നമ്മുടെ ഹിറ്റ്ലറൊക്കെ പണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ അതേപോലെ തന്നെയുള്ള സംഭവമാണ് ഈ ഡിറ്റൻഷൻ ക്യാമ്പുകൾ, കാരാഗ്രഹം എന്നൊക്കെ രീതിയിൽ സിമ്പിളായിട്ട് പറയാവുന്ന ഈ ഒരു സംഭവത്തിൽ ചെയ്യുന്നതും. അപ്പോൾ ആസാമിൽ ഇപ്പോൾ നിലവിൽ തന്നെ 6 ഡിറ്റൻഷൻ ക്യാമ്പുകൾക്ക് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 1-2 എണ്ണമൊക്കെ പണി പൂർത്തിയായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ വേറെ ആയിട്ടും പുരുഷന്മാരെ വേറെ ആയിട്ടും ആയിരിക്കും താമസിപ്പിക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ 6 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പുറത്ത് കളിക്കാനൊക്കെ വിടും. 6 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവരെയും ഈ ഒരു കാരാഗ്രഹത്തിൽ അടച്ചു വെക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 19 ലക്ഷം ആളുകൾക്ക് വേണ്ടിയിട്ട് വെറും 6 ഡിറ്റൻഷൻ ക്യാമ്പുകൾ തുടങ്ങുക എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ക്രൂരതകൾ, അതിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ എത്രയാണെന്നുള്ളത് നമുക്കൊക്കെ ഊഹിക്കാവുന്നേ ഉള്ളൂ. ഈ 19 ലക്ഷത്തിൽ 6 ലക്ഷം ആളുകൾ മുസ്ലിങ്ങളും ബാക്കിയുള്ള 12 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ മുസ്ലിങ്ങളല്ലാത്ത ബാക്കി ഇതര സമൂഹത്തിൽപ്പെടുന്ന ആളുകളാണ്. ഇവരുടെ കാര്യത്തിലൊക്കെ സംഭവിക്കുന്നത്
ഇവർ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള ഇവരുടെ സമ്പത്തും ഇവരുടെ വീടും അതുപോലെ തന്നെ ഇവരുടെ ഭൂമിയൊക്കെ സർക്കാർ കണ്ടുകെട്ടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ദേശീയ പൗരത്വ പട്ടികയും അതുപോലെ തന്നെ ഈ പൗരത്വ ബില്ലും ഒരുമിച്ച് നിലവിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്ന രീതിയിൽ തന്നെ പറയാൻ പറ്റുന്ന ഡിറ്റൻഷൻ ക്യാമ്പുകളൊക്കെ തുടങ്ങേണ്ട ഒരു സാഹചര്യം വരും. ഓരോ സംസ്ഥാനങ്ങളും ഇതുപോലെ തന്നെ 20-30 ഒക്കെ ലക്ഷം ആളുകൾ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് മുദ്ര കുത്തി അല്ലെങ്കിൽ മുദ്ര ചാർത്തപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അവർക്കാണെങ്കിൽ പുറത്തു പോകാൻ പോലും കഴിയാത്ത, വേറൊരു രാജ്യത്തേക്ക് കുടിയേറാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. കാരണം അവർക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പൗരനാണ് എന്ന് കാണിക്കാൻ പോലുള്ള രേഖകൾ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരത്തിലേക്കുള്ള ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളിലും തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചേരികളിലൊക്കെ താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വ്യക്തമായിട്ടുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റുകളോ അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റോ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആസാമിലെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ആളുകളും സ്കൂളിൻ്റെ പടി കാണാത്ത, സ്കൂളിലൊന്നും പോവാത്ത ആളുകളാണ്. അതുപോലെ തന്നെ അവിടെയുള്ള സ്ത്രീകളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം സ്ത്രീകൾക്കും ഈ പറഞ്ഞ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. പുരുഷന്മാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതും വളരെയധികം കുറവ് മാത്രമേ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളൂ. അപ്പം മൊത്തത്തിൽ ഇന്ത്യയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ തന്നെ ഈ പൗരത്വ ബില്ലിൽ, ഈ ഒരു പൗരത്വ രജിസ്റ്ററിൽ പെടാതെ ഇന്ത്യൻ പൗരന്മാരല്ല എന്നുള്ള രീതിയിൽ പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാസ്പോർട്ട് ആയാലും അതുപോലെ ലൈസൻസ് ആയാലും അതുപോലെ ഈ ആധാരത്തിൽ നമ്മുടെ പേരുള്ളതായാലും അങ്ങനെ എന്ത് കാര്യങ്ങളായാലും നമുക്ക് കൊണ്ടുപോയിട്ട് പ്രൂഫ് എന്നുള്ള രീതിയിൽ സമർപ്പിക്കാൻ കഴിയും. പക്ഷേ ഇതിനൊന്നും സാധിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ബില്ല് കാര്യങ്ങളൊക്കെ നിലവിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പോലും ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യൻ പൗരന്മാരല്ല എന്നുള്ള രീതിയിൽ പുറത്തു പോകേണ്ട ഒരു സാഹചര്യം കൂടെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പൗരത്വ ബില്ലിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ട് ഈ പൗരത്വ ബില്ല് നിലവിൽ വരുന്നുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളെ രണ്ടായി തരംതിരിക്കുകയാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. മുസ്ലിമായിട്ടുള്ള വ്യക്തികളൊന്നും അതേപോലെ തന്നെ മുസ്ലിങ്ങളല്ലാത്ത വ്യക്തികൾ എന്നുള്ള രീതിയിൽ രാജ്യത്തെ ജനങ്ങളെ മുഴുവനായിട്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഇത് മതം നോക്കാതെ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ നൽകുന്ന നമ്മുടെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ ഭരണഘടനയിലെ 14-ാം വകുപ്പിനെ നഗ്നമായിട്ട് നിഷേധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ പൗരത്വ ബില്ല് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ബില്ല് കൊണ്ടുണ്ടാകുന്ന മറ്റൊരു കാര്യം, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ഒരു രണ്ടാം കിടക്കാർ എന്നുള്ള രീതിയിലേക്ക് മാറും. അതോടുകൂടെ തന്നെ ഇന്ത്യയിലെല്ലാവരും ഒരേപോലെയാണ്, എല്ലാവർക്കും സമത്വമുണ്ട് എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ നിന്നൊക്കെ കാര്യങ്ങൾ മാറും. അതുപോലെ തന്നെ ഇവരിപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന, എടുത്തു പറയുന്ന ഒരു കാര്യം പീഡനങ്ങൾ ക്രൂരതകളൊക്കെ അനുഭവിക്കുന്ന അയൽ രാജ്യത്തുള്ള ആളുകളെ നമ്മുടെ രാജ്യത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ മ്യാൻമറിലുള്ള ആളുകളെ ഒന്നും ഇത്തരത്തിൽ ഈ ഒരു ബില്ലിൽ പരിഗണിക്കുന്നില്ല? അതുപോലെ തന്നെ ഏത് കാലത്തും കൊടിയ പീഡനങ്ങളും ക്രൂരതകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ശ്രീലങ്കയിലുള്ള തമിഴന്മാർ. അവരുടെ കാര്യത്തിലും ഈ ബില്ലിൽ യാതൊരു കാര്യങ്ങളും പരാമർശിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു പൂർണ്ണതയില്ലാത്ത രീതിയിലാണ് ഈ ബില്ലിന്റെ കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇനിയിപ്പോൾ ഒരാൾ ഈ മതങ്ങളിലൊന്നും വിശ്വസിക്കാത്ത ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ആളാണെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ പൗരനാണ് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരനല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ് ഇവിടെ ഒരു മാനദണ്ഡമായിട്ടുള്ളത്? അതേപോലെ തന്നെ ഒരു വ്യക്തിക്ക് പൗരത്വമൊക്കെ കിട്ടിയിട്ട് അയാൾ പിന്നീട് മതം മാറുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളമുള്ള വിധി എന്തായിരിക്കും? അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പൗരത്വ ബില്ലൊക്കെ നിലവിൽ വന്ന് കാര്യങ്ങളൊക്കെ തീരുമാനമായതിനു ശേഷം പിന്നീട് അങ്ങോട്ട് മതപരിവർത്തനം എന്ന് പറയുന്ന പരിപാടിയെ നിർത്തിവെക്കാനാണ് കേന്ദ്രം ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ എന്തിന് പ്രതികരിക്കണം എന്നതിനെ കുറിച്ച് പറയാം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ എന്ത് കഴിക്കണം എന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങൾ നമ്മുടെ ഈ രാജ്യത്ത് നിലവിൽ വന്നു. നമ്മളത് കാര്യമാക്കിയില്ല, നമ്മൾ മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ മുകളിലേക്ക് പോയി ജമ്മുകാശ്മീരിന്റെ കാര്യത്തിൽ 370-ാം വകുപ്പ് വളരെയധികം തന്ത്രപരമായിട്ട് അവിടെ കൊണ്ടുവന്നൊരു കാര്യമായിരുന്നു. അതൊക്കെ എടുത്ത് ഒഴിവാക്കി അവിടെയുള്ള നേതാക്കന്മാരെ മുഴുവൻ ജയിലിലടച്ചു, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ മുഴുവനൊക്കെ തടഞ്ഞു വെച്ചു, ആകെ ഒരു വിധത്തിലാക്കി. പക്ഷെ ആ ഒരു സമയത്ത് പോലും നമ്മൾ കാര്യമായിട്ടൊന്നും പ്രതികരിച്ചില്ല. അത് കഴിഞ്ഞ് ആസാമിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഈ പൗരത്വ പട്ടിക കൊണ്ടുവന്നു, 19 ലക്ഷം ആളുകളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കി, ആ രീതിയിൽ തന്നെ പറയാം. അപ്പോഴും നമ്മളൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇനിയിപ്പോൾ പൗരത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടങ്ങൾ ആരംഭിക്കാൻ തുടങ്ങേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലും നമ്മൾ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ നാളെ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മളൊക്കെ ഇവിടെ അടിമകളായി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ആർക്കും വേണ്ട. ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് നമ്മുടെ ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ മാത്രം ബാധിക്കുന്ന കാര്യമാണെന്ന് വിചാരിച്ച് നമ്മളൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ നാളെ ഒരു പക്ഷേ നമ്മളും ഇന്ത്യൻ പൗരന്മാരല്ല എന്നുള്ള രീതിയിൽ ഈ NRC ഈ ഒരു ദേശീയ പൗരത്വ പട്ടിക നിലവിൽ വന്നേക്കാം. നമ്മളിപ്പോൾ ഈ ആസാമിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ 6 ലക്ഷം മുസ്ലിങ്ങളും 12 ലക്ഷത്തിലധികം വരുന്ന ഹിന്ദുക്കളും രാജ്യത്ത് നിന്ന് തന്നെ പുറത്തുപോയി, ഈ ഒരു പട്ടികയിൽ നിന്ന് പൗരത്വം നഷ്ടപ്പെട്ട് പുറത്തുപോയി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നാളെ നമ്മുടെ ഈ ഒരു കേരളത്തിലും ഇതേ അവസ്ഥ തന്നെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ
പ്രതികരിക്കേണ്ട ഒരു അത്യാവശ്യ ഒരു സാഹചര്യം തന്നെയാണിത്. അപ്പോൾ എന്താണ് ഈ NRC എന്നും ദേശീയ പൗരത്വ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതുപോലെ തന്നെ CAB എന്ന് പറയുന്ന CAA എന്നായി മാറിയിട്ടുള്ള നമ്മുടെ ഈ പൗരത്വ ബില്ല് എന്താണെന്നതിനെ കുറിച്ചിട്ടും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ പ്രതികരിക്കേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുപിട്ടാന്ന് പ്രതീക്ഷയോടെ. ബൈ.